Season 2. ലോക ടെലിവിഷന്റെ ചരിത്ര താളുകളിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തിയ പേര് കോമഡി സ്റ്റാർസ്. മാമ്പാങ്കത്തിന് തിരി കൊളുത്തിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമുകളും കണ്ടസ്റ്റൻസും ഒക്കെ തന്നെ റെഡിയായിട്ട് നിൽക്കുകയാണ്. സോ വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇവിടെ എത്തുന്നത് മലയാള സിനിമയിൽ 70s-ലും 80s-ലും നായകനായി തിളങ്ങി ഇപ്പോൾ സ്വഭാവ നടനായി ശോഭിക്കുന്ന ഒരു പ്രതിഭയാണ്. Ladies and gentlemen, please welcome രവികുമാർ. തെന്നിന്ത്യൻ സിനിമയിലെ പ്രണയ കാഴ്ചകൾക്ക് ആണരകിന്റെ ഭാവ പൗരുഷം നൽകിയ അഭിനയ സാന്നിധ്യം. നായകനായും പ്രതിനായകനായും ദക്ഷിണേന്ത്യൻ സിനിമയിൽ തന്റേതായ ഇടം അടയാളപ്പെടുത്തിയ താരം. സ്വാഗതം ശ്രീ രവികുമാർ ചിരിപ്പൂരങ്ങളുടെ ഈ അതുല്യ വേദിയിലേക്ക്. എത്ര എത്ര സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ്. രവികുമാർ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് റൊമാൻറ്റിക് ഹീറോ അല്ലേ? എത്രയോ സിനിമകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ഒരു ഓമനക്കുട്ടം പോലത്തെ ഒരു മുഖം ഇപ്പോഴും മാറിയിട്ടില്ല. എത്രയെത്ര പാട്ടുകൾ നസീർ സാറിനോടൊപ്പം ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ നടത്തി ആ പാട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ അങ്ങ് പാട്ടുകളുടെ നീണ്ട നിരയാണ്. എന്ത് പറയുന്നു രവിയേട്ട? ഓർമ്മകൾ ഓർമ്മിപ്പിച്ചു. അതെ, പഴയ ഓർമ്മകൾ. തമിഴ് സീരിയലുകളില് വളരെ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ റോൾസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രവിയേട്ട. എന്താണ് കോമഡി സ്റ്റാർസിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? അയ്യോ, കോമഡിയെ കുറിച്ച് പറയാൻ എനിക്ക് അറിയാതില്ല. കോമഡിയുടെ കിങ്സ് ആണ് നിങ്ങൾ രണ്ടുപേരോട് നിൽക്കുന്നത്. കോമഡിയെ കാണാൻ രസിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. കോമഡി അവിടേക്ക് അറിയില്ല, അത് വലിയ കഷ്ടമുള്ളൊരു കാര്യമാണ്. അത് ചെയ്യുന്ന നിങ്ങൾക്ക് നമസ്കാരങ്ങൾ. മധുര സ്വപ്നം എന്ന് പറഞ്ഞൊരു പടത്തിലെ ഗംഭീര കോമഡി അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, അന്നത്തെ കോമഡി എന്നൊക്കെ പറഞ്ഞ് വലിപ്പമായിരിക്കും ആ കാലത്തിന്. പക്ഷെ ഇപ്പൊ അത് കാണുകയാണെങ്കിൽ നിങ്ങൾ ചീത്ത പറയും. അല്ല, അതിപ്പോ കാലത്തിനനുസരിച്ച് കോമഡിയിലെ മാറ്റം വന്നിട്ടുണ്ട്. ജെറിഷയുടെ ഒരു കാര്യം എനിക്ക് റിമീനോട് പറയാനുള്ള, ഞാൻ സാറിനോട് സംസാരിച്ചു. അപ്പൊ സാറ് യഥാർത്ഥ ജീവിതത്തിൽ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് 13 മുതൽ സാറ് പ്രണയിച്ച ഒരു പെൺകുട്ടീനെയാണ്. ഇപ്പോഴും സാർ വൈഫിനോട് ഐ ഡബ്ല്യൂ എന്ന് പറയാറുണ്ട്, കാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സിന് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അന്നത്തെ ആ ഒരു റൊമാൻറ്റിക് ഹീറോയുടെ ഒരു ഇമേജ് ഇപ്പോഴും റിയൽ ലൈഫിൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് സാർ. കോമഡി സ്റ്റാർസ് നമ്മുടെ ഈ പ്രോഗ്രാം ഇത് 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ്. ഞാൻ ഈ പ്രോഗ്രാം ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ബട്ട് ഇന്ന് ഞാൻ ഒന്ന് കാണുമ്പോൾ ഇറ്റ് ഹാസ് റീച്ച്ഡ് എ ബിഗ് ഹൈറ്റ്. വലിയ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചെറിയ ഇവിടെ ഒരു ഉരുവിരി ലൂസ്. എന്തോ ഒരു എന്താ പറയാ, മനസ്സിൽ എന്തോ ചില ആഗ്രഹങ്ങൾ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. മണിയമ്പിള്ളി സാറിന് എന്ത് തോന്നുന്നു? എനിക്ക് ഞാൻ ഒരു കൺഫ്യൂഷനാണ്. ഇത് ജയന്റെ പ്രേതമാണോ രവികുമാറിന്റെ പ്രേതമാണോ? അതായത് ഞാന് ഈ ജനറേഷനിലെ ആളാണ്. എനിക്കെന്ന് വെച്ചാല് ജനിച്ചപ്പോഴേ സൗന്ദര്യം കുറച്ച് കുറവായിരുന്നു.
അപ്പം ഏതെങ്കിലും ഒരു പെണ്ണൻ ഒന്ന് നോക്കിച്ചിരിക്കാൻ ഒന്ന് പ്രേമിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ ന്യൂ ജനറേഷൻ്റെ അങ്ങ് അറ്റത്തെ മേക്കപ്പ് കെട്ടി നടന്നു നോക്കി. അപ്പം ഞാൻ കഞ്ചാവണമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പിന്നെ ഞാൻ ഈ വെള്ളയും വെള്ളയും വിട്ട് നടന്നു. അപ്പം ആരോ എന്നോട് പറഞ്ഞു സെക്രട്ടേറിയുടെ നിലയിലാണ് കൂടുതൽ പെണ്ണുങ്ങൾ വന്ന് ബസ്സിറക്കുന്നത്. അവിടെ ചെന്ന് നിന്നപ്പം സെക്രട്ടേറിയറിൽ എറിയാൻ വന്ന രാഷ്ട്രീയക്കാരനുകൊണ്ട് എന്നെ പോലീസ് എടുത്തിട്ട് ചാർത്തി. ഈ വേഷങ്ങളൊന്നും നിനക്കിണങ്ങില്ല. പഴയൊരു താരമുണ്ട് രവികുമാർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ വേഷം, അദ്ദേഹം ആ വേഷമിട്ടാലേ അവളുടെ രാവുകളിലെ പോലെ പെണ്ണുങ്ങൾ ഓടി വരുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അത് കണ്ട് റിസർച്ച് ചെയ്ത് ഇതുപോലെ ആക്കിയിരിക്കുകയാണ്. സാറിൻ്റെ നന്ദി. പക്ഷേ എങ്ങനെയാണ് പെണ്ണുങ്ങളെ വീഴ്ത്തുന്നതെന്ന് ടിപ്സ് എനിക്ക് പറഞ്ഞാണ്. ഈ ഒരു പെണ്ണിനെ എങ്ങനെ വീഴ്ത്താം? ഹലോ, ഞാൻ സന്തോഷമായിട്ട് എൻ്റെ ഭാര്യയുടെ കൂടെ കളഞ്ഞിട്ടിരിക്കുകയാണ്. വെറുതെ കുടുംബകളകം ഉണ്ടാക്കിയോ? സാറിൻ്റെ ചെറുപ്പകാലത്ത് സാറ് വേഷം കെട്ടിയൊക്കെ നടന്നപ്പോൾ സാറിന് പെണ്ണുങ്ങളോടുള്ള പെരുമാറ്റ രീതി ഇങ്ങനെ കണ്ണടയ്ക്കണോ അതോ നമ്മൾ നോക്കിച്ചിരിക്കണോ? അല്ല, എൻ്റെ കൂടെ അഭിനയിച്ചവർ എല്ലാവരുടെ അടുത്തും എൻ്റെ അനിയത്തിമാരെ ഞാൻ നോക്കിയിട്ടുള്ള. ഞാനൊക്കെ അങ്ങനെ സാർ അനിയത്തിമാരെ നോക്കിയാൽ പിന്നെ ഞാൻ ഇതിനായി വേഷമൊക്കെ കെട്ടി ഇറക്കുന്നത് വീട്ടിലിരുന്നാലും പെൺകുട്ടികൾ വീഴില്ല. പിന്നെന്താണ് സാർ അവർ വിചാരിക്കണം നിന്നെ വിളയ്ക്കണോ വേണ്ടെന്ന്. ആ പെൺകുട്ടികളോട് അഭിപ്രായം ചോദിക്കും എന്താണ് വേണ്ടത്. എനിക്ക് ചേട്ടനെ കാണുമ്പോൾ പേഴ്സണലി തോന്നുന്നത് ഒരു ഇൽ മാനേഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളെ പോലെയാണ് തോന്നുന്നത്. എനിക്ക് കുറച്ച് എഡ്യൂക്കേഷൻ ഡെമോക്രസീസ് ആൻഡ് സിവിലൈസ്ഡ് മാനേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് വേണം. പക്ഷേ കുട്ടി കുട്ടിയെങ്കിലും പറയൂ, കാളവണ്ടിയുടെ ചക്രം എടുത്ത് കാതിയിട്ട കുട്ടിയെങ്കിലും ഒന്ന് പറയൂ. ഇവരെയൊക്കെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ വന്ന ഒരു നടത്തയുടെ ശൈലി ഉണ്ടല്ലോ, അതെ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇവർ രണ്ടും കോളേജ് സ്റ്റുഡൻസ്. അതെ 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 അതെ, അങ്ങനെ നടക്കരുത്. സാറിങ്ങനെ നടന്ന് എത്ര പെണ്ണുങ്ങളെന്നറിയാം. ഇവര് കോളേജ് സ്റ്റുഡൻസ് ആണ്, ഇവര് നടന്നു പോകും. അപ്പൊ ബാക്കിൽ കൂടെ അവർ ഓവർടേക്ക് ചെയ്ത് പോകണം, എന്നാലും അവര് ശ്രദ്ധിക്കുകയും വേണം. ആ രീതിയിൽ ഒന്ന് നടന്നു പോകും. ഇവര് കോളേജ് സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ തന്നെ അവര് നോക്കിയിട്ടില്ല, ഇതുവരെ നോക്കിയിട്ടില്ല. ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു വഴി, നിങ്ങൾ നടന്നു പൊക്കോളൂ. ഇനിയാണ് ഇതിൻ്റെ ഒരു എക്സസൈസ്. ഓക്കെ. നിങ്ങൾ രണ്ടും കൂടെ ഒരു സോങ് പ്ലേ ചെയ്യും.
സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളും കുടുംബങ്ങളുമാണ് സ്വാഗതം. എന്തായാലും ഞാനും റിവ്യൂ ഒക്കെ ഞെട്ടി ഇവിടെ നിൽക്കുകയാണ്. ഇനി ഒരല്പം ഫാമിലി ഇമോഷൻസ് ഒക്കെ ഒരുക്കി നമ്മുടെ ഏറ്റവും കരുത്തുറ്റ ടീം ലക്കി സ്റ്റാർസ് ഈ വേദിയിലെത്തുന്നുണ്ടായിരിക്കും. കുറച്ചധികമൊക്കെ ചിരിക്കാൻ റെഡിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. പള്ളി പോവുക, വീട്ടിലേക്ക് വരിക, ഇതിനപ്പുറം ഈ കുടുംബത്തിൽ നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്നാ പിന്നെ അമ്മച്ചി വീട്ടിൽ തന്നെ ഒരു പള്ളി അങ്ങ് കൊടുത്താ പോരെ. കുരിശു ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താണ് കാലമള സമയത്ത് നിന്റെ കാലിലൊട്ടം ചുരണ്ട നീ കണ്ട? ഇല്ല, ആ കാണൂല. ഹലോ, ഓ ആനയെ ചുരണ്ടി അറിയൂല. അത് അറിയണമെങ്കിൽ കോട്ടി വെച്ച് കുത്തണം. വയല പൊട്ടിച്ചേ പാപ്പണ്ടാക്കണമാ. ഇത് നമ്മളെ മണിച്ചേട്ടന് പാട്ടാണ്. കൊടുക്കട മക്കളെ മണിച്ചേട്ടന് കയ്യടി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ആ
ചിരിയുണ്ട്, ചിരിയിൽ എവിടെ വരയുണ്ട് എന്ന് ചോദിച്ചാൽ വരയും ചിരിയും എന്നുള്ള റൗണ്ടിൽ ഇതിൻ്റെ ഒരു കണക്ഷനുമായിട്ട് ഒത്തിരി ഫാമിലി ഡ്രാമാസും ഇമോഷൻസും ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാരിൽ ഒരാരോമൽ ഉണ്ണിവിരന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാരിൽ ഒരാരോമൽ ഉണ്ണിവിരന്നല്ലോ. പിന്നിൽ അല്ലെങ്കിൽ എല്ലാം അറിയില്ല, ആണുങ്ങൾ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പോവാൻ നല്ല മിടുക്കാണ്. പിന്നെ ആ റാസിന്റെ നീ അവിടെ നിന്ന് മാറിയപ്പോഴേ ഒരു 25 പേര് അവിടെ നിന്ന് കുറഞ്ഞ പോലെ തോന്നുന്നു. അയ്യോ, ഈ ഗാനമേള കേട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. എന്റെ പൊന്നെണ്ണ അങ്ങനെ ആ വെള്ള ജുബയും വെള്ള മുണ്ടും വെള്ള ചെരുപ്പും വെള്ള വാച്ചും കെട്ടി കാറി വന്ന് ഇറങ്ങിയോണ്ടല്ലോ ജന അങ്ങ് ഇളവും. അത് വയറ്റിളക്കത്തിന്റെ ഗുളിയാണ് പറഞ്ഞത്. അയ്യോ അതല്ല, അങ്ങനെ പേര് പറഞ്ഞ നിങ്ങൾ ഞെട്ടും. ഞെട്ടോ? ഞെട്ടും. അങ്ങനെ പേരെന്തേ? കാർലോസ്. കാർലോസ് പാട്ടുകാരൻ? കാർലോസ് അല്ല, പിന്നെ മാർക്കോസ്. പിന്നെ എന്തായിരുന്നാലും മാർക്കോസ് അണ്ണൻ പാടി തീർന്നിട്ട് ഞാൻ സ്റ്റേജ് കയറി രണ്ട് പാട്ട് പാടി സ്റ്റേജിൽ നിന്ന് ഇളക്കി മാറ്റി. എന്റെ പൊന്നപ്പി, നീ സ്റ്റേജ് കയറല്. എന്ത്? രണ്ട് ബോൾട്ടിൽ രണ്ട് നെറ്റിലും ആണ് ആ സ്റ്റേജ് കളിപ്പിച്ചിരിക്കുന്നത്. അത് ഇളകി വീണാ എട്ടിക്കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ കിടന്ന് വിളിക്കല്ലേ, വീട് ഇളകി വീഴും. ഓ പയ്യ മതി. എന്റെ ഭാര്യ അമ്മണി. ലിസി എവിടെ? ലിസി ഇവിടെ ഉണ്ട്. ലിസി വാക്കുകളുണ്ട്, ഉയരെടുത്തല്ലോ. ലിസി എത്ര നാളായി കണ്ടിട്ട്? വാ, നിന്നെ എത്ര നാളായി കണ്ടിട്ട്. സുഖം തന്നെ. ഭാര്യയുടെ ശകലം വെച്ചേക്കണേ ആവശ്യമുള്ളതാണ് കേട്ടോ. ശ്രദ്ധിച്ചോടാ, എന്റെ എസ് എൻ ടി ഹോസ്പിറ്റലിന്റെ വാതിക്ക് ഒരു അമ്മയും കുഞ്ഞിരിപ്പില്ലേ, അതുപോലെ ഉണ്ട്. നീ ഒന്ന് തിരിഞ്ഞാണ് ചക്കര വീണ ഈച്ച ചാകാതിരുന്നാ മതിയായി. എനിക്ക് ആ ഗാനമേള ഇന്ന് കേൾക്കാൻ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എത്ര കാലം കൊണ്ട് ഞാൻ പറയണിച്ചായാലും എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാൻ പാടില്ലേ? സമ്മതിക്കണ്ടേ? എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ച് എന്നെ ഒന്ന് കൊണ്ടുപോവോ? എന്തെങ്കിലും വഴി ഉണ്ടാക്കി ഞാൻ നിന്നെ കൊണ്ടുപോവാം. അകത്തുമായി ഡ്രസ് മാറിയോ? ആ പള്ളിയിൽ പോകാനായിട്ട് നിന്റെ ബാക്കി തുണി മുഴുവൻ അമ്മച്ചെടുത്ത് മടക്കി ബെഡിന്റെ അടി ഇട്ടിട്ട് അതിന്റെ മുഖത്ത് കയറി കിടപ്പുണ്ട്. ആ ഒരു സാരി ബാക്കിയുള്ളൂ, അത് ആ സാരി എനിക്ക്. ആ സാരി ഞാൻ ഇപ്പൊ വരാമേ. പിന്നെ ഇന്ന് നമ്മൾ പെരുന്നാള് കാണും, ഗാനമേള കേൾക്കും. പൊളിഞ്ഞ അമ്മച്ചി. പൊളിഞ്ഞ അമ്മച്ചി അല്ല,
പൊളിഞ്ഞു കിടക്കല്ലേ, ക്ലീൻ ചെയ്ത് പാതിരാത്രിയായി, ഉറക്കമില്ല രണ്ടെണ്ണത്തിൽ. എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഞങ്ങൾ ഈ അമ്മച്ചി പള്ളിയിൽ ഇപ്പം കമ്പക്കെട്ട് തുടങ്ങുമല്ലോ, അപ്പൊ ഈ കമ്പം മുകളിൽ ചെന്ന് പൊട്ടിയല്ലേ, അത് ഇവിടെ ഇങ്ങനെ നോക്കി കണ്ട് ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുവല്ലേ. ചില കമ്പം മുകളിൽ ചെന്ന് ചീറ്റിപ്പോ, ആ ചീറ്റിപ്പോയ കമ്പത്തിന് എന്ത് സംഭവിക്കുന്ന അറിയാൻ ഇങ്ങനെ ടോർച്ച് മിക്കവാറേ കമ്പം എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടും. അമ്മേ നമ്മക്കേ പള്ളി പോണ്ടേ. പിന്നെ അടുത്ത ഞായറാഴ്ചയെ എല്ലാവർക്കും കൂടെ പള്ളി പോവാം കുർബാന കൂടെ. അതല്ലേ ഇന്ന് മാർക്കോസിന്റെ ഗാനമേള ഉണ്ട് ഇവിടെ. മാർക്കോസിന്റെ ഗാനമേള? അയ്യോ മക്കളെ, ഈ ബൈബിളിലെ മാർക്കോസിനെ അറിയാവോ മക്കൾക്ക്? പള്ളിയില് കൂത്ത് വെക്കോ, അമ്പലത്തിലാ കൂത്ത്, പള്ളിയില് ഗാനമേള. നീ ഇങ്ങനെ ഒരു പോണനായി പോയല്ലോ. അമ്മച്ചി എന്നെ പോണെന്ന് വിളിക്കല് കേട്ടോ. അമ്മച്ചിക്ക് അങ്ങനെ വിളിക്കണ നിർബന്ധമാണെങ്കിൽ വല്ല ഷാരൂഖ് ഖാനെന്നോ സൽമാൻ ഖാനെന്നോ വിളിച്ചോ. എന്റെ വീട്ടിലെ എന്നെ നല്ല മാന മര്യാദയായിട്ടാ പഠിപ്പിച്ചത്, പള്ളി പോവുക വീട്ടിലേക്ക് വരിക, പള്ളി പോവുക വീട്ടിലേക്ക് വരിക. ഇതിനപ്പുറം ഈ കുടുംബത്തിൽ നിന്ന് നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്നാ പിന്നെ അമ്മച്ചി വീട്ടിൽ തന്നെ ഒരു പള്ളി അങ്ങ് കൊടുത്താ പോരെ. കുരിശു ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ കൊറേ കുരിശ് അടിക്കും, മര്യാദക്ക് ഇവിടെ ജീവിച്ചോണം. ഞാൻ അകത്തോട്ട് പോവാ, നോക്കിക്കാം. എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോയിച്ചായ. നീ ഒന്ന് നടങ്ങ്, എന്ത് വന്നാലും നിന്നെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി ഗാനങ്ങളെ കേൾപ്പിച്ചിരിക്കും. ഉറപ്പല്ലേ? ഞാനല്ലേ പറയുന്നത്. നീ തൽക്കാലം വന്നേ. തും പാസ് ആയേ യൂ മുസ്കുരാറിയത് വഴിപോക്കൻ വഴിപോക്കൻ. എന്തെങ്കിലും പണി ഒപ്പിച്ച് ഇന്ന് ഞാൻ ഗാനം വേള കേൾക്കും, നോക്കിക്കോ. വയ്യ പോകണ്ണ വയ്യത്രക്കാര്, വയ്യ പോകണ്ണ വയ്യത്രക്കാര്, നിങ്ങൾ എന്താ അപ്പൻ്റെ അപ്പച്ചിയെ കണ്ടോ? നമുക്ക് പള്ളിയിൽ ആഘോഷങ്ങളൊന്നും കാണണ്ട. അപ്പൊ നിങ്ങള് നിങ്ങളെ കിണിയുണ്ടാത്തൊന്നും ബാക്കിയുള്ള മുണ്ടിലാതിക്കുക എന്നില്ല. നിങ്ങള് ഒരു സെക്കൻഡ് ഇവിടെ എവിടെ എവിടെ ഞാൻ മര്യാദക്കാണ് മുണ്ടെടുക്കുക, ഡീസന്റ് ആയിട്ടാണ് മുണ്ടെടുത്തേക്കുന്നത്. മുണ്ടെടുത്ത് എല്ലാരും മുണ്ടെടുക്കുന്നതിനൊക്കെ ഞാൻ മുണ്ടെടുത്തിട്ടുണ്ട്. ഒരു കര എന്റെ കഷ്ടത്തുമുണ്ട്. മറ്റേ കര എവിടെ? പള്ളി പെരുന്നാളിന് പോയതാണ്. പെരുന്നാളിന് മുണ്ടില്ലാതെ അല്ല, മുണ്ട് ഉണ്ടായിരുന്നു. ഒരറ്റത്തിന്ന് എഴുതി പറഞ്ഞു പോയപ്പോ അത് പറഞ്ഞില്ലെന്ന്, പറഞ്ഞിട്ടല്ലേ പോവാൻ പറ്റും. അമ്മക്ക് ബോധമുണ്ട്, അതിനെങ്കിലും ഒരു ബോധം വേണ്ട. അപ്പൊ നമ്മള് അവിടെ ചെന്നപ്പോഴത്തെ കണ്ടല്ലേ മറ്റേ മാർക്കോ സാറിന്റെ ഗാനമേള, ആദ്യത്തെ ഭക്തി ഗാനം ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ രണ്ടാമത്തെ ഗാനം പാടാൻ ഒരു ചെറുക്കം വന്ന് പാടിയപ്പോ ഞാനത് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെയാണ് അവന്മാരെല്ലാം എന്നെ തള്ളി പുറത്താക്കി വിട്ടത്. ജയറാമിന്റെ മോന്റെ പേര് എന്തോ വാത്മീകി, കാളിദാസൻ. കാളിദാസന്റെ സിനിമ ഉണ്ടല്ലേ, എന്തായാലും പൂമരം, പുളിമരം, പൂമരം, അതിനകത്തൊരു പാട്ടുണ്ടല്ലേ, അത് നമ്മുടെ കലാഭൂമണിയുടെ പാട്ടടിച്ചു മാറ്റി ഒരു പാട്ട്. അതിന്റെ ടൂണായിരുന്നു അതിനകത്ത്. ഒന്നുമില്ല, പൂമരത്തിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ് ആണ്, അത് കോപ്പി അടിയൊന്നുമല്ല. സാറിന്റെ പാട്ട് ഞാൻ തെളിച്ച, സാറിന്റെ പാട്ട് നമ്മൾ ഒരുപാട് കോമഡി സാറ് നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ നമ്മൾ കേട്ടു, ഇഷ്ടം പോലെ. ഹിന്ദി കണ്ടില്ലേ, എനിക്ക് പാസ് അറിഞ്ഞിട്ട് ഞാൻ ഞാനും ഞാനും എൻ്റെ ആളും നാൽപ്പത് പേരും ഉമ്പായി കൊച്ചാണ്ട് പാനങ്കത്തണുമ്മാ. ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമ്മാ. ഇത് നമ്മളെ മണിച്ചേട്ടന് പാട്ടാണ്. കൊടുക്കട മക്കളെ മണിച്ചേട്ടന് കയ്യടി. പാട്ട് മോഷ്ടിച്ചല്ല, ഒരേ രാഗമൊക്കെ അതിന്റെ സ്വാധീനമാണ്, അല്ലാതെ ഒരു പാട്ട് മോഷ്ടിച്ചാണെന്നൊന്നും പറയാൻ പറ്റില്ല. രാഗങ്ങൾ സമന്വയിച്ച് കിടക്കുന്ന
പാട്ടില്ലെങ്കിൽ ഞാൻ മിണ്ടൂല മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ ഞാങ്ങളങ്ങനെ കൂട്ടി കൂട്ടി നമ്മളെ തെറ്റല്ല പറഞ്ഞത് പക്ഷെ നമുക്ക് അങ്ങനെ തോന്നിപ്പോയി അത് ഞാൻ താമസക്കാരൻ അപ്പുറത്തെ അങ്ങനെ ഞാനിപ്പോ പ്രശസ്തി കിടക്കുക ഞാൻ എന്നും ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചു പോകാൻ വഴിയറിയാൻ വേണ്ടി ഞാൻ ഒരേ ഗുണനം പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇപ്പോൾ എന്നെ പ്രകൃതി വരെ എന്നെ ചതിച്ചു മഴ പെയ്ത് ബാക്കിയുള്ള ഗുണനങ്ങളെല്ലാം പോയി ഒരു ഗുണനേ ഉള്ളൂ അത് വഴിയാ പോതെന്നറിയാം ബാക്കി ഗുണനങ്ങളൊക്കെ എഴുതിയ സ്വർണ്ണ ഉടുപ്പ് സ്വർണ്ണ വാച്ച് സാറിന്റെ ഗുണനം കണ്ട ഗുണനം അതെന്താ നിങ്ങൾ അമ്മച്ചി എന്റെ ഗുണനം കണ്ടാന ഗുണനല്ലാതെ വീട്ടിൽ എങ്ങനെ ഞാൻ പുതിയ താമസക്കാരനായി പോയല്ലോ താമസക്കാരൻ അല്ല അറിയാൻ വേണ്ടി ചോദിക്കുക നിങ്ങൾ മണിച്ചത്താരിലെ പപ്പു ആക്കുമെന്ന് പറഞ്ഞു ഈ വെള്ളം വെള്ളം എന്ന് പറയുന്നത് എന്നെ പപ്പു ആക്കുമെന്ന് ഒരു പാവപ്പെട്ടവനെ മതിലെ ചേർത്തിരുത്തി ഞാളത്തി വരെ ഇടിച്ച് ഒരുത്തനും ചോദിക്കാനില്ലായിരുന്നു അറിയാമോ നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടായിരുന്ന അവരെയൊന്ന് ഇടിയും മേടിക്കണം ഞാൻ ചോദിക്കാൻ വേണം അയ്യോ അപ്പൊ അവിടെ വഴക്കുണ്ടാക്കിയ പിന്നെ അങ്ങനെ വഴക്കുണ്ടാക്കായിരിക്കും കാലമള സമയത്ത് നിന്റെ കാലിനൊരുത്തം ചൊരണ്ടേ നീ കണ്ട ഇല്ല ആ കാണൂല ഹലോ ഓ ആനെ ചൊരണ്ടേ അറിയൂല അത് അറിയണമെന്ന് ഫ്ലോട്ട് വെച്ച് കുത്തണം ഈ ഫ്ലോട്ട് മൊത്തത്തിൽ കൊടുക്കോ അതോ മുറിച്ച് മുറിച്ച് കൊടുക്കോ എന്താ കേട്ടെ അല്ല ഒരു പരസ്യം കണ്ട് വിളിച്ച് ചോദിക്കാൻ നേരത്തി അയ്യോ നിങ്ങളല്ലേ പറഞ്ഞ ആ പറമ്പ് മൊത്തം പൊടി അതിൽ കയറി ഇരിക്കാം ഞാൻ ഈ പേപ്പറിൽ കയറി ഇരുന്ന് വേണം ചാണം കരുത്താൻ വേണ്ടി പോണ വഴിക്ക് എന്തെങ്കിലും ഗുണം കണ്ടാ പറയണം എന്ത് അല്ല ഒന്ന് കയറി കിടക്കാനാ ഗുണം എത്ര വലിയ തെറിയ സാറെ ഈ ഗുണത്തിന് വേറെ ഏതെങ്കിലും നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല ഭാഷ വല്ലതും ഉണ്ടോ അങ്ങനെ പറഞ്ഞാൽ മതിയാ ഹിന്ദു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലേ അത് ഞാൻ പറയൂല ഞാൻ ഇനി ഹിന്ദു എന്ന് പറയണം പിന്നെ അത് വർഗീയതയായിട്ട് മാറും അത് അടിയാവും അതുകൊണ്ടുണ്ട് വേറെ എന്തെങ്കിലും ഭാഷ വേണ്ട എക്സ് അതുമുള്ള അത് നല്ല പ്രയോഗം എക്സ് ഞാൻ വല്ലാത്ത അവസ്ഥ പോണ വഴി സെക്സ് കണ്ട പറയണം നോക്കി അനാവശ്യം പറയുന്നോടോ ഇനി വേറെ വല്ലതും ഉണ്ടോ നെഞ്ചത്ത് തരാനാ അടിയിട്ടി അടിച്ച സാധനം ബാക്കി വെക്കണ്ട അങ്ങനെയെങ്കിലും വേദന പോട്ട് എന്റെ ഇന്ദ്രും കണ്ടില്ല ഇച്ചായി ഇവിടെ ഒന്ന് നിൽക്കുകയാണോ നമുക്ക് പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഈ പള്ളിയിൽ പോകാൻ വേണ്ടി എന്നെ ചാക്കിടാൻ വേണ്ടിട്ട് പാല് കലക്കി ബെഡ്റൂമിൽ വെച്ചിരുന്നല്ലേ അത് ഞാൻ കുടിച്ചു കുടിച്ചാ കുടിച്ചു
ഭയങ്കര ക്ഷീണം. ഞാനേ ഒന്ന് മയങ്ങട്ടെ, വിളിച്ചാൽ മതി പോവാന്നേരത്ത്. ഭയങ്കര ഉറക്കം. എന്റെ കർത്താവേ, അമ്മ ഒന്ന് ഉറങ്ങി കിട്ടാൻ വേണ്ടിട്ട് പാലിൽ ഉറക്ക ഗുളിക കലക്കി വെച്ചതാണല്ലോ ഇങ്ങനെടുത്ത് കുടിച്ചത്. ഈശോയെ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട്. എന്താണി ചക്ക എടുത്ത് കൊക്കിന് കൊടുത്തന്ന? ഓ, ചക്ക എടുത്ത് കൊക്കിന് കൊടുത്തന്നല്ല, ഞാൻ പിന്നെ പഴമൊഴി പറഞ്ഞതാ. അല്ല, ഈ പാതിരാത്രിക്ക് ഇവിടെ എന്ത് കിടന്ന് കറങ്ങുന്നത്? ആരെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നു? പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണേ. എനിക്ക് ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങിക്കോളാം. ആഹാ, നിനക്ക് ഉറക്കം വരുമ്പോഴല്ലേ ഇവിടെ എല്ലാരും കിടക്കുമ്പോഴാ നീ കിടക്കണത്? അത് എന്റെ സൗകര്യല്ലേ? എന്റെ സൗകര്യല്ല, ഈ വീട്ടിൽ എന്റെ സൗകര്യമാ. എന്റെ വീടല്ലേ, അപ്പൊ പിന്നെ എനിക്ക് എനിക്ക് സൗകര്യം ഉള്ളപ്പോഴേ നിന്റെ വീടാ? നീ എവിടെ നിന്ന് കൊണ്ടുവന്ന വീട്? നിനക്ക് എവിടെ ജീവിക്കാൻ മേഖലേ? നിന്റെ വീട്ടിൽ പോടി. ആ, ഞാൻ പോവാൻ തന്നെ ഇരിക്കണം, പക്ഷെ അങ്ങനെ അങ്ങ് ഞാൻ ഇറങ്ങി പോകത്തില്ല. മര്യാദക്ക് ഇറങ്ങണേ. ഇറങ്ങാൻ എനിക്ക് സൗകര്യമില്ല. നിനക്ക് സൗകര്യമില്ലേ? ഇല്ല. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ആ, കാണിച്ചു തരാം. നിങ്ങൾ ഇതെല്ലാം വായി കേട്ടോണ്ട് പോണി. ലോകമുള്ളിടത്തോളം കാലം അമ്മായിയമ്മയും മരുമകളും വഴക്കടിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇന്നത്തെ ലക്കി സ്റ്റാർസിന്റെ ആ ഒരു റൂട്ടിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ ഇനി അല്പം വ്യത്യസ്തമാർന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകാൻ പോകുന്നത്. അതൊക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാ ജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ചേച്ചി കാണുന്നില്ലേ? സാധാരണ ചേച്ചിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പത്രം കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് പോലും. ആ, കുഴപ്പം. സംഭവം ചുമ്മാതല്ല. ഭർത്താവിനെ അമ്മായിയമ്മ അകത്ത് ഉറക്കി കിടത്തിയിട്ട് കാമുകനുമായിട്ട് സല്ലാപം, എനിക്കിത് മതി. അന്ന് ഒരു ദിവസം വാട്സപ്പ് നമ്പർ ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ചപ്പോ ചേച്ചി പറയാ, പഞ്ചാര അടിക്കാതെ പോടാ, ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്നതാണ്. ഇത് മധു വിതുരാവുകളിൽ സുരവിലയാമകളിൽ മടിയിലൊരാൻ പൂവിനെ താത്ത ഇതിലമ്പാടി ചന്തം ഇതിലും മതി. അമ്മച്ചേ, അമ്മച്ചേക്ക് വന്നാലേ ഒരു കാര്യം ചോദിക്കട്ടെ. പത്രത്തിന്റെ പൈസ പൈസ അല്ല, പിന്നെ ഇവിടത്തെ ലിസ്റ്റ് ചേച്ചി എന്തി? ആ എടാ, ഇന്നലെ രാത്രിയിലേ ഞാനുമായിട്ട് പറ വഴക്ക് ഞാനുമായിട്ട് വഴക്ക് പറ. അവളെ രാവിലെ പള്ളി പോയി. പള്ളി പോയില്ലേ? ഈ പള്ളിയിലൊക്കെ ഈ ശയന പ്രദക്ഷിണം ഉണ്ടോ? കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉണ്ട്. ഇവിടുത്തെ പള്ളി ശയന പ്രദക്ഷിണം ഇല്ല, ശയന പ്രദക്ഷിണമുള്ള പള്ളികളുണ്ട്. ആണല്ലേ, ഞാൻ കണ്ടി ചേച്ചി ശയന പ്രദക്ഷിണം ചെയ്യുന്നത്. പള്ളിയിലൊന്നും അല്ല, ഞാനത് ഫോണിൽ പിടിച്ചിട്ടുണ്ട്. അതാണ് നോക്കിയാണ്, കണ്ടോ? എന്തുവാ തല തിരിച്ച് കാണിക്കാം, നേരെ കാണിക്കണം. കണ്ടെ, എങ്ങനെയുണ്ട്? ഇതിവിടെ ദൂരെയൊന്നും അല്ല, താടകം കണ്ട ഏതോ ഒരു കാമുകനായിട്ട് അത് നടറോട്ടി. അന്ന് നമ്പർ വെച്ചപ്പോ ഞാൻ പഞ്ചാരയാണെന്നല്ലേ കിട്ടിയ അവസരം. ചേച്ചി, 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 ചേച്ചി,
ഉമ്മൻചാണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല, കുടുംബം തലഞ്ഞ് ഇത് ബെഡ്റൂം കടറോട്ടി കയറി കിടന്നിട്ട് ബെഡ്റൂം പോലും. ഇതാര് ഇത് ജോണി ചായ ഒന്ന് മുഖത്ത് നോക്കിയാണ്. ഇത് ഏത് ജോണി ചായ എന്നറിയാം. ഇത് ഞാൻ അമ്മച്ചേ കാണിച്ച് നിങ്ങളെ കുടുംബം തോലെ. ചെറിയൊരു അടി ഉണ്ടായി, അപ്പൊ അമ്മായിയമ്മ മൊന്തക്ക് എറിഞ്ഞതാ, തലയിൽ കൊണ്ട് ബോധം കെട്ട് ഞാൻ ഇവിടെ വീണു പോയതാ. ഇതൊക്കെ ഭാര്യ വിളിച്ചു പോയി, ഇതൊക്കെ ഇതിനെ വിട്ടേക്കുന്ന കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ അങ്ങ് പോണം കേട്ടോ. ഇങ്ങോട്ട് വന്നേടാ, ഇങ്ങോട്ട് വന്നേടാ. എടാ ചോദിക്കണം ഇവൻ ആരാണെന്ന്, ചോദിക്കണം അങ്ങോട്ട്. എടാ ഇവൻ ആരാണെന്ന് ചോദിക്കാൻ. അത് അമ്മച്ചി നീ മിണ്ടരുത്, നീ മിണ്ടരുത്. അത് അമ്മച്ചി ഞാൻ. എടേ നീ മിണ്ടരുത്, ചോദിക്കണം ആരാണ്. എടേ അത് പിന്നെ ഞാൻ. നീ മിണ്ടരുത് എന്നാ പറഞ്ഞത് അമ്മച്ചി. ഞാൻ. എടേ നീ മിണ്ടരുത്, മിണ്ടരുത്. ചോദിക്കാൻ ചോദിക്കാൻ വേണം, ഇനി ഞാൻ ചെയ്യരുത്. പിന്നെ അങ്ങനെ ഉത്തരം കിട്ടുന്ന എനിക്ക് ആരാണെന്ന് അറിയില്ല. ഞാൻ ഇന്നലെ അമ്മച്ചി ഇട്ട് വഴക്കുണ്ടാക്കിയപ്പോ അമ്മച്ചി ഈ മോന്ത എടുത്തെ മോന്തക്ക് എറിഞ്ഞില്ലേ, അത് കൊണ്ട് ഞാൻ ബോധം കെട്ട് വീണതാ ഇവിടെ. അത് തന്നെ. അപ്പോഴേ ഞാൻ ഇവിടെ ഇത്തിരി പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ ശകലം അടിച്ചുപോയി. അപ്പൊ എനിക്ക് വീട്ടിൽ പോകാൻ വയ്യ, ഞാൻ ഇവിടെ കിടന്നുറങ്ങി. അത്രേ ഉള്ളു അമ്മച്ചി. എന്റെ അമ്മച്ചി സത്യമായിട്ട്. സത്യാണ് ഈ പറയുന്നതൊക്കെ? സത്യായിട്ട് അമ്മച്ചി. അമ്മച്ചി സത്യാണ് അമ്മച്ചി ഞാൻ പറയണ. ഇന്നലെ മൊന്തക്ക് എറിഞ്ഞില്ലേ ഇവിടെ? മൊന്തക്ക് എറിഞ്ഞു എന്നെ അമ്മ എറിഞ്ഞടാ. അതിനിപ്പ എന്ത് നിനക്ക് ചോദിക്കണ? ചോദിക്കണ എന്റെ അടുത്ത്. അല്ല ഞങ്ങൾ സ്പോട്ടിൽ സാർ. അല്ല ഇവിടെ സാർ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, ഇൻഫർമേഷൻ അനുസരിച്ച് അവർ ഫുൾ എക്യുപ്ഡാണ് സാർ. സാർ ഒരു ബറ്റാലിയൻ പോലീസും ആവശ്യത്തിന് വെപ്പൺസ് നമുക്ക് ഇവിടെ വേണ്ടി വരും. സാർ നാല് ഹിന്ദുക്കാരെ പിടിച്ചിട്ടുണ്ട് സാർ. ക്വസ്റ്റിങ് നടക്കുന്നു, ഇല്ല അവർ സമ്മതിച്ചിട്ടില്ല. നോ പ്രോബ്ലം സാർ, ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, നിങ്ങളുടെ ഈ വീടിരിക്കുന്ന ഈ പരിസരം ഒരു അന്താരാഷ്ട്ര മോഷണ സംഘം ടാർജറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് നമുക്ക് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഇനിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ രാത്രി ഇറങ്ങി ഒറ്റയ്ക്ക് നടക്കുന്നത് ആണോ? കാരണം ഈ ആക്രമികൾ ഇവർ വളരെ ഭീകരന്മാരാണെന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇവർ ചിലപ്പോൾ ആ തലക്കടിച്ച് ആക്രമിക്കാൻ കൊലപാതകങ്ങളും നടക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ അലർട്ടായിരിക്കും. പിന്നെ വീടുകളിൽ നമ്മൾ ഈ പുറത്തേക്കുള്ള ലൈറ്റുകളെല്ലാം നമ്മൾ തെളിച്ചിടണം രാത്രിയിൽ. അതുപോലെ തന്നെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങൾ, ഇതെല്ലാം നിങ്ങൾ സേഫ് ആയിട്ട് അലമാരിക്കകത്ത് എവിടെയും സൂക്ഷിക്കണം കേട്ടോ. ഈ വീട്ടിൽ വിലപിടിപ്പായിട്ട് ഒന്നുമില്ല സാറേ. എനിക്ക് രണ്ട് വിലപിടിച്ചുള്ള എന്താണെന്നറിയാമോ? എൻ്റെ ഈ മക്കളാ. എൻ്റെ മരുമോളുമായിട്ട് ഞാൻ മടുത്തുകൊള്ളു, പക്ഷെ എൻ്റെ മോളോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഞാനേ സാറേ ഒത്തിരി കഷ്ടപ്പെട്ടാട്ടോ ഇവനെ വളർത്തിയതേ. അന്നേരമൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് ഇവരെ എങ്ങോട്ടും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവളോട് ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ. മക്കളൊരു കാര്യം ചെയ്യും, ഒരാഴ്ച നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയി നിൽക്കെ. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നാൽ മതി. ഒത്തിരി താമസിക്കരുത്, അമ്മച്ചിയുടെ ഒറ്റക്കേ ഉള്ളു. അപ്പോഴമ്മയോ? അത് സാരമില്ല, ഞാൻ ഇത്രയൊക്കെ പ്രായമായില്ലേ മക്കളെ. നിങ്ങൾ പൊക്കോ, പോയിട്ടെങ്കിൽ വരണം. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും എവിടേക്കും പോവില്ല. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. എടോ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് ആണോ? എടോ ഒരു വർഷം കോട്ടയത്ത് ഏകദേശം ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. പകല് നമ്മുടെ വീട്ടിൽ ആളുകൾ ഹിന്ദിക്കാർ പലരും വരും, എന്നിട്ട് നമുക്ക് മോഷണത്തിനെ പറ്റി വീടുകൾ അവർ കണ്ടെത്തിയിട്ട് അവരിതാ ഇത് കണ്ടോ, ഇതുപോലൊരു ഇൻഡു മാർക്ക് അവർ ചോക്കിന് വരച്ചിട്ടുണ്ട്.
എന്നിട്ട് അവർ രാത്രി വന്ന് ഈ വീട് കൊള്ളയടിക്കും. അതാണ് അവരുടെ രീതി. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു 18 വീടുകളിൽ നമ്മൾ ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞു. അല്ല 20 ഇല്ല 18 നമുക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അല്ല 20 ഉണ്ട് സാറേ. എടോ 18 വീടുകൾക്കാണ് നമുക്ക് ഫോൺ കോൾ വന്നിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള എങ്ങനെ പോയത്? അല്ല 20 വീടാണ് നിങ്ങൾക്ക് മനസ്സിലായി? എനിക്കറിയാം 20 എന്നാണ്. ഹലോ, ആ ഓക്കെ സാർ, അതെയോ, ശരി സാർ, ഓക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം. ഓക്കെ 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 സാർ. അതെ, അപ്പൊ നിങ്ങൾ ആരും പേടിക്കേണ്ട, പ്രതി പിടിച്ചിട്ടുണ്ട്, ഒരു ഹിന്ദിക്കാരാണ്. അപ്പൊ അവനെ കൂടെ നാളെ ഞാൻ ബംഗാളിൽ തെളിവെടുപ്പിന് പോകാതിരിക്കുകയാണ്. സാറേ ഒരു മിനിറ്റ്. സാറേ, ഞാൻ ഇവിടുത്തെ ഒരു പുതിയ താമസക്കാരനാണ്. അപ്പൊ ഞാൻ രണ്ടെണ്ണം അടിക്കുന്ന കേസും ഉണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഗുണനെ വിട്ടിട്ടിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ എനിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ഗുണനോട്ടുണ്ട്. അപ്പൊ ഇന്നലെ വരെ 20 ഗുണനോട്ട്, ബാക്കി മാഞ്ഞു പോയി, ഒരു ഗുണനം ഇവിടെ കണ്ട്. അങ്ങനെയാണ് ഇവിടെ വന്ന് കിടന്നത്. അങ്ങനെ ഞാനാണ് ഈ ഗുണനം വരച്ചത്. അപ്പൊ നീയാണ് ഈ ഗുണനം വരച്ചത്? അതെ. നീ ഒന്ന് കാര്യം പറയട്ടെ, തൽക്കാലം നീ ആണ് ഈ ഗുണനം വരച്ചെന്ന് ആരോടും പറയണ്ട. അതെന്താ? എടാ, ആ ചെലവ് ഞാൻ ഫ്രീ ആയിട്ട് ബംഗാളിന് പോട്ടടാ സാറേ. ഇതിന്റെ തുടക്കം തന്നെ എന്താ ഒരു കളർഫുൾ ആയിരുന്നു. നമ്മുടെ ശ്യാം കള്ളുകുടിനായിട്ട് വരുന്നില്ലേ, അതിനൊരു കൈയടി ആദ്യം കൊടുക്കണം. ഇവിടെ നടന്നത് സത്യം പറഞ്ഞാൽ അത് എം പിയിലെ വൺമാൻ ഷോ ആയിരുന്നു. അത് ശ്യാം അത് ഗംഭീരമാണ്. കള്ളുകുടിച്ച് അബോധവാസം കിടക്കുന്നതല്ല അവിടെ ഇവരും കിടക്കുന്നതാണ്. ഈ ഉണർന്ന് കഴിയുമ്പോഴുള്ള ശ്യാമിൻ്റെ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കുക, വേറെ ഒന്നുമില്ല. രാത്രി കള്ളുകുടിച്ച് കൂത്താടി നടന്നവന് രാവിലെ കഴിഞ്ഞ രാത്രി ഒന്നും ഓർമ്മയില്ല. പഴയ പ്രണയിനിയെ കണ്ടതിൻ്റെ ഒരു മുഖത്തെ ബൾബ് തെളിഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഫിനിഷിങ് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ശല്യക്കാരിയാണ് ദേഷ്യം തോന്നിയ അമ്മ വിജയകുമാരി അസാധ്യമായിട്ട് നമ്മുടെ കണ്ണിൽ ചെറിയ ഈറഞ്ഞണിഞ്ഞു. കിട്ടില്ല, നല്ല മാധുര്യമുള്ള ഒരു സ്കിറ്റ്. ഭക്ഷണപ്രിയനാണെങ്കിൽ ഇതിനെ വിലയിരുത്തുക. പാലട പ്രഥമൻ കഴിച്ച ഒരു അനുഭവം. ഈ പാലട പ്രഥമൻ എന്ന് പറയുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അട. അട എന്ന് പറയുന്നത് അമ്മായിയും മരുമകളും തമ്മിലുള്ള ആ ക്ലാഷ് തന്നെയാണ്. ആ ക്ലാഷ് എന്ന് പറയുന്നത് അത് റിയൽ ലൈഫുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ക്ലാഷാണ്. പിന്നെ പഞ്ചസാരയായിട്ട് ഹാസിയുടെ ഭർത്താവ് ഗംഭീരമായിട്ട്. പിന്നെ നമ്മുടെ ഇപ്പൊ അട, പാല്, പഞ്ചസാരയൊക്കെ ആയിട്ട് നമുക്ക് ശ്യാമിന്റെ കുടിയൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത മധുരം സപ്ലൈ ചെയ്ത ആളാണ്. അല്പം എക്സെൻട്രിസിറ്റി ഉള്ള ഒരു മദ്യപാനിയാണ്. കാരണം വെച്ചാൽ വീടിന്റെ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ വീട്ടിലും ഗുണന ചിഹ്നം ഇട്ടിട്ട് വഴി കണ്ടുപിടിച്ച് പോകുന്നതെന്ന് പറയുന്നത് പണ്ടത്തെ ഈ രാവണൻ കോട്ട എന്നൊക്കെ പറയുന്ന പോലെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി സ്വയം ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യം അത് വിപത്തായി മാറുന്നു. അവിടെ പത്രക്കാരൻ പോലും ഇതിൽ അണ്ടിപ്പരിപ്പെന്നോ കിസ്മിസെന്നോ ഒക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പിന്നെ സന്തോഷിന്റെ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. ഇതിനകത്തൊരു സസ്പെൻസിന്റെ എലിമെന്റ് ഗുണന ചിഹ്നവുമായിട്ട് റിലേറ്റ് ചെയ്തത് അത് നല്ല ട്വിസ്റ്റാണ്, നല്ല ഇന്റലിജൻസ് ആണ്. ലൈഫിന്റെ ടച്ചസ് ഉള്ള ഇത്തരം കഥാപാത്രങ്ങളും സിറ്റുവേഷൻസിനും വരുമ്പോൾ സ്കിറ്റിന് കൂടുതൽ മിഴിവ് വരും. അതാണ് ഈ സ്കിറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അഭിനന്ദനങ്ങൾ ടീം ലക്കി സ്റ്റാർസ്. സൂപ്പർ സൂപ്പർ റിമി, നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. തുടക്കത്തിന് പറയുകയാണെങ്കിൽ അച്ചുവിന് ഗംഭീരമായ ഒരു കൈയടി കൊടുക്കണം. നമ്മളെല്ലാവരും കണ്ണുവെക്കുന്ന രീതിയിലുള്ള ഒരു മാതക സൗന്ദര്യമായിരുന്നു അച്ചു. ശ്യാമിൻ്റെ എൻട്രിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ മുണ്ടില്ലെങ്കിൽ മിണ്ടൂല. അപ്പോഴത്തേക്കും പെട്ടെന്നാണെങ്കിൽ മിണ്ടിയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന മൊത്തം, പിന്നെ ഞാനും ഞാനും എൻ്റെ ആളും എന്ന പാട്ടിനെ ചേർത്ത് പറഞ്ഞതും അവിടെ ഞങ്ങളും എല്ലാവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അതിഗംഭീരമായിരുന്നു. വിജയകുമാരി ചേച്ചി, ആ ഇത്തിരി സംഭവം കൊണ്ട് നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് ക്ലൈമാക്സ് മുന്നേ ആ കൈകളിൽ നമ്മളെയൊക്കെ അങ്ങ് കരയിപ്പിച്ചങ്ങ് എടുക്കാൻ ഇതിനപ്പുറം കോമഡി സ്റ്റാർസിൽ വേറൊരാളില്ല എന്ന് തന്നെ പറയാം. അത്ര നാച്ചുറൽ പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. സർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ടീം ലക്കി സ്റ്റാർസിന്റെ ഈ ഒരു ആക്ട്? ലക്കി സ്റ്റാർസിൽ അഭിനയിച്ച എല്ലാവർക്കും ഉണ്ട് അഭിനന്ദനങ്ങൾ. ഹീറോയിട്ട് അഭിനയിക്കാം, വില്ലനായിട്ട് അഭിനയിക്കാം, പക്ഷെ കോമഡി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വന്നതിൽ ഏറ്റവും അത്ഭുതമായിട്ട് നിങ്ങളുടെ സ്കിറ്റ് കണ്ടതാണ് എനിക്ക് വളരെ സന്തോഷം. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. ഈ ഒരു സ്കിറ്റിന്റെ മാർക്സ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. റെഡി? ഓക്കെ. റിമി 29. 39 out of 40.
ഇന്നത്തെ വരയും ശിരിയും എന്നുള്ള ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 98/100. അങ്ങനെ ഇന്നത്തെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ ഇത് അവസാനിക്കുകയാണ്. നിങ്ങൾ ഇനിയും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഗസ്റ്റുകളും ഒക്കെ ഒരുക്കി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റ് ഔട്ട്. എന്റെ വെഹിക്കിളിനെ ഇൻഷർട്ട് ചെയ്ത് സംസാരിക്കല്ലെന്ന് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇൻഷർട്ട് അല്ല ഇൻസൾട്ട്. ഓ, ഞാൻ പഴയ 9 ആണ്. ഞാൻ പഴയ 9. എല്ലാവരും പോയി പോയി പന്തല് കാരണം പൈസ കൊടുക്കാം. അത് കഴിഞ്ഞ് അവള് മന്ദം 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 അവിടെ നിൽക്കരുത്, മന്ദം മന്ദം വന്ന് വാതിലടച്ച് എന്തോന്ന് കഥ കടച്ച് കഥവിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ചേച്ചി ആശാരിക്ക് പൈസ കൊടുത്താ. കോസ്റ്റ്യൂം കെട്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിവൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെട്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെട്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെട്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. കോസ്റ്റ്യൂം കെട്സി ഫോർ ജഗദീഷ്, മാന്യവർ, M0, ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം, തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. സനൂജ് എന്റർപ്രൈസസ്, കുളവിക്കുളം ജംഗ്ഷൻ, നടുമുന്ന. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.